അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ലൈവ് വീക്ഷിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും അതിനും അറിയിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ ദൈവം നമ്മെ സൂക്ഷിച്ചു. പിന്നെയും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ഇന്നൊരു പാട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പാടാനും പഠിക്കാനും അതിനകത്തുള്ള സന്ദേശം ഏറ്റെടുക്കുവാനും കർത്താവ് സഹായിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഞങ്ങൾ പലയിടങ്ങളിലിരുന്ന് ഒരുമിച്ചിപ്പോൾ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു. അവിടെ നിങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അവിടുത്തെ സാന്നിധ്യമുള്ളതിനായിട്ട് നന്ദി പറയുകയാണ്. അവിടുത്തെ കരങ്ങളിൽ എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം. നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന പാട്ട് ഇതാണ്. ഉന്നത വിളിക്കു മുമ്പിൽ അർപ്പിക്കുന്നു ഞാൻ അങ്ങേ ഇഷ്ടം, എന്നിൽ നാഥ നിറവേറിടട്ടെ. ഈ പാട്ട് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അറിയുന്നവർക്ക് ഇതിനകത്ത് ചേർന്ന് പാടാം. ഞാൻ അതിനകത്തുള്ള സന്ദേശം കൂടെ അല്പമായിട്ട് ഇതിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ചില മിനിറ്റുകൾ മാത്രം അതിനിടയ്ക്ക് ഓരോ സ്റ്റാൻസ് പാടുമ്പോഴും അതിനോട് ചേർന്ന് പറയാം. പിന്നെ നമുക്ക് ഒരുമിച്ച് പാടാം. ഈ പാട്ട് പാടിയിരിക്കുന്നതിൻ്റെ റെക്കോർഡിങ്ങിൽ ഒരു പാടിയിരിക്കുന്നത് പ്രിയ സ്നേഹിതൻ കെസ്റ്ററാണ്. അതിൻ്റെ MP3 നിങ്ങൾക്ക് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ വാട്സപ്പിൽ അത് അയച്ചു തരാം. പിന്നീട് നമ്മൾക്ക് ഈ പാട്ട് ഇങ്ങനെ പാടി പോകുന്ന സമയത്തെല്ലാം ഗസ്റ്റിൻ്റെ വോയിസും കൂടെ ചേർത്ത് ആണ് പാടുന്നത്. ഞാനും അതിൻ്റെ കൂടെ പാടും. നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു പാട്ടുകാരനല്ല. അപ്പം പാട്ട് എഴുതുന്നയാളാണ്, എഴുതി പഠിപ്പിക്കുന്ന ആളാണ്. അപ്പം പാട്ട് നമുക്കൊന്ന് പഠിക്കാം, പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഓരോ സ്റ്റാൻസ് പഠിപ്പിക്കുമ്പോഴും ഗസ്റ്റിൻ്റെ വോയിസ് ഉള്ള ട്രാക്ക് കൂടെ ചേർത്താണ് ഒന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഈ പാട്ട് ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഈ പാട്ട് ഒരുമിച്ച് ഒന്ന് പാടി നിർത്തുകയും ചെയ്യും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഔട്ട്സ് എ സോങ് ടുഡേ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. സന്തോഷത്തോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, നമുക്ക് ആദ്യത്തെ വരികളിലോട്ട് പോകാം. സോ, ഉന്നത വിളിക്ക് മുമ്പിൽ അർപ്പിക്കുന്നു ഞാൻ അങ്ങേ ഇഷ്ടം, എന്നിൽ നാഥ നിറവേറിടട്ടെ. പോകാം ഞാൻ കൽപ്പിക്കും പോലെ, പിന്മാറില്ല എന്നന്ത്യനാൾ വരെ. സ്തോത്രം. ഒരു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ വരികളൊരു സമർപ്പണത്തിൻ്റെ ഗാനമാണ്. അപ്പം ദൈവം നമ്മുടെ മേൽ എല്ലാവരുടെയും മേലൊരു വിളി തന്നിട്ടുണ്ട്. എല്ലാ വ്യക്തികൾക്കും ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിലേക്കുള്ള ആഹ്വാനം കൂടിയാണ് അതെന്തുകൊണ്ടെന്ന് അടുത്ത സ്റ്റാൻസകളിൽ അടുത്ത വരികളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വരികളിലോട്ട് പോകാം. നമുക്ക് ചേർന്ന് ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരികളൊന്ന് പാടാം. അതിനുശേഷം വിളിക്കു മുൻപിൽ അർപ്പിക്കുന്നു ഞാൻ അങ്ങേ ഇഷ്ടം, എന്നിൽ നാഥ നിറവേറിടട്ടെ. ഉന്നത വിളിക്കു മുൻപിൽ അർപ്പിക്കുന്നു
തണുപ്പിക്കും പോലെ മാറില്ല പിന്മാറില്ല ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയുന്നൻ പ്രിയനാഥ. ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയുന്നു. അതിനടുത്ത വരികളിലൂടെ പറഞ്ഞു പോകാം. എന്തു ചെയ്യാൻ അരുളിയാലും ചെയ്യാം കർത്താവേ, എന്തു വില നൽകിയും സുവിശേഷം അറിയിക്കാം. അതിനടുത്ത വരികൾ ഇങ്ങനെയാണ്: ബലിപീഠെ എരിഞ്ഞൊടുങ്ങാൻ അങ്ങ് അരുൾ ചെയ്താൽ അതിനും തയ്യാർ യേശുവേ, നിന്നാമം ഉയരണം. സ്തോത്രം. നമുക്കിപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് പോകാം. ആയിരങ്ങൾ നിത്യവും നരകി വീഴുമ്പോൾ. ഈ വരികൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്കതിൻ്റെ ഉള്ളടക്കം പിടികിട്ടുന്നുണ്ട്. എന്നാലും അതിൻ്റെ പിന്നിൽ ദൈവം ആത്മാവ് തന്ന ഈ വരികൾ തന്ന സമയത്ത് എന്തായിരുന്നു കർത്താവ് ഉദ്ദേശിച്ചിരുന്നതെന്നുള്ളതുകൂടെ ഞാൻ ഒരല്പമായിട്ട് വിശദീകരിക്കാം. അല്പം ചില മിനിറ്റുകൾ നമുക്ക് ആദ്യ ലൈനുകളൊന്ന് പാടാം, ഒന്ന് പാടിപ്പോകാം. ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയും എൻ പ്രിയനാഥ. ആയിരങ്ങൾ നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയുന്നെൻ പ്രിയനാഥ.
ഇഷ്ടമുള്ള പാട്ടുകളിൽ പലരും ചോദിക്കുന്നവർ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഒരു അപ്പനും അമ്മയ്ക്കുമൊക്കെ മൂന്നാല് മക്കളുണ്ടെങ്കിൽ അതിൽ ഏത് മക്കളോടാ ഏതാ ആരോടാ സ്നേഹം കൂടുതലെന്ന് ചോദിക്കുന്ന പോലെ നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് എനിക്ക് ഒരു ഉത്തരമുണ്ട്. എനിക്ക് മൂന്ന് മക്കളാണ്. എൻ്റെ മൂന്ന് മക്കളോട് എനിക്ക് ഒരുപോലെ സ്നേഹമാണ്. പക്ഷേ എഴുതിയ പാട്ടുകൾ ഒരു 300-ൽ അധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു 100-150 പാട്ടുകൾ പബ്ലിഷ് ചെയ്തതുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പാട്ട് പറയും. ഒത്തിരി അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ പലതും ഒക്കെയുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം സ്പർശിച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. വേറെയും പാട്ടുകളിൽ ചില വരികളൊക്കെ പ്രത്യേകിച്ച് വളരെ കാര്യമായിട്ട് എന്നെ സ്വാധീനിച്ച വരികളുണ്ട്. പക്ഷേ ഇതിലെ അവസാനത്തെ ആ വരികൾ, ഈ പാട്ടിൻ്റെ ലാസ്റ്റ് ലൈൻസ്, ബലിപീഠ എരിഞ്ഞൊടുങ്ങാൻ അങ്ങനുള്ളിൽ ചെയ്താൽ അതിനും തയ്യാർ യേശുവേ എൻ നാമം ഉയരണം. ഞാൻ ഈ വരികളിലോട്ട് വരുമ്പം രണ്ട് കാര്യങ്ങൾ പറയാം. ഈ വരികൾ എഴുതി വച്ചിട്ട് ഈ പാട്ടിനോട് ചേർക്കാൻ തീരുമാനിക്കാൻ ഏകദേശം 3 ദിവസം എടുത്തു. ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണോ വേണ്ടയോ, കാരണം ഞാൻ ആ വരികൾ എഴുതിയിട്ട് പാട്ടിനകത്ത് ഉൾക്കൊള്ളിക്കുമ്പം ഐ ഹാവ് എ അനദർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അപ്പം അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ദൈവമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ലോകത്തോടും കൂടെ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കുറച്ച് ആലോചിച്ചിട്ടേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ആൻഡ് ഐ അറ്റ് ലാസ്റ്റ് ഐ ഡിസൈഡഡ്. അങ്ങനെയാണ് ഈ വരികൾ ഇതിനകത്ത്. കാരണം എനിക്ക് ഒത്തിരി ആലോചിച്ചിട്ട് പറയേണ്ട ആ ഒരു കാര്യമുണ്ടായിരുന്നു ഇതിനകത്ത്. സ്തോത്രം. സോ ഇവിടെ നിന്നാണ് ഈ പാട്ട് തുടങ്ങുന്നത്. പാട്ടിൻ്റെ വരികളിൽ അവസാനമാണെങ്കിലും ഈ പാട്ടിൻ്റെ കാതൽ ആയിട്ടുള്ള ഭാഗം ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വരികളിലോട്ട് പോകാം. ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: ഉന്നത വിളിക്ക് മുമ്പിൽ ഞാൻ അർപ്പിക്കുക. ഈ വിളി എന്ന് പറയുന്നത് എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ്. ഞാൻ പറഞ്ഞത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വിളിയുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള വിളി, സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പാട്ട് ഈ ഇതിനെ തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഈ വരികളൊക്കെ ദൈവമക്കളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കുണ്ടെങ്കിൽ പോയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സമയം കിട്ടുന്ന സമയത്ത് വന്ന് ഇത് മുഴുവനായിട്ട് ഒന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പാട്ട് അതിൻ്റെ പിന്നിലെ അനുഭവങ്ങൾ. ഞാൻ 1994 സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ സമർപ്പിക്കുന്നത്. അന്ന് ഞാൻ കേരള ഗവൺമെൻറ്റിലൊരു ജോലിക്കാരനായിരുന്നു. 4 വർഷം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തു കഴിഞ്ഞ സമയത്ത് ആ സമയത്താണ് കർത്താവിനെ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കുന്നത്. അതിനുള്ള അനുഭവങ്ങളും പരിചയങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു, എൻ്റെ അമ്മയുടെ അപ്പനൊരു പാസ്റ്ററായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ വ്യക്തിപരമായി എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. ആ സമയത്താണ് കർത്താവിനെ വിളിക്കുന്നത്. പക്ഷേ അത് ആ വിളിയുടെ ആഴം മനസ്സിലാക്കാനായിട്ട് ദൈവം ഒരു കൃപ തന്നു, ഒരു ഭാഗ്യം തന്നു. അങ്ങനെ എടുത്ത തീരുമാനം, ആ തീരുമാനത്തിലാണ് ആ വരികൾ ഉണ്ടാകുന്നതും ഈ പാട്ട് എഴുതുവാനിടയാകുന്നതും. എൻ്റെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിക്കുന്നു പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കായിട്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിളിയോട് റെസ്പോണ്ട് ചെയ്യണം കാര്യമായിട്ട് കേട്ടോ. നല്ലതായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. നഷ്ടമെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഒരു ലാഭമുണ്ടല്ലോ, ആ ലാഭം, ആ ഒരു എക്കണോമിക്സ് നോക്കിയാൽ സുവിശേഷ വില ചെയ്യുന്നതാണ് ഏറ്റവും പ്രോഫിറ്റബിൾ. ലോകപ്രകാരം ഒന്നും സമ്പാദിക്കണ്ട, സമ്പാദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർ കാണുമായിരിക്കും, ദൈവം അങ്ങനെയുള്ള കൃപ കൊടുക്കുന്നവർ കാണുമായിരിക്കും. എല്ലാവർക്കും അതുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പം അതിന് പ്രതീക്ഷിക്കേണ്ട, അത് പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതം കൊണ്ടൊരു ലാഭമുണ്ട്. ട്രേഡിങ് അവർ ലൈഫ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പം ആ ജീവിതം കൊണ്ടുള്ളൊരു കച്ചവടമുണ്ട് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ടുള്ള, അതിനകത്ത് ലാഭമേ ഉണ്ടാകും. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ചേർന്ന് പാടാം, എന്നോട് പോകുന്ന് പാടണം, ജസ്റ്റിനെ കൂടാതെ നമുക്കൊന്ന് പാടാം. വിളിക്കുമുൻപിൽ അർപ്പിക്കുന്നു ഞാൻ അങ്ങേ ഇഷ്ടം
എന്നിൽ നാഥ നിറവേറിയിടട്ടെ. ചേർന്ന് പാടിയ അഞ്ചിതൊക്കെ കരം വെച്ചൊന്ന് പാടാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഒരു സമർപ്പണം പ്രിയമുള്ളവരെ, ഇന്ന് ചിലരുടെയെങ്കിലും ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, നമ്മൾ നമ്മുടെ ജോലി സാഹചര്യങ്ങളെല്ലാം വിട്ടിട്ട് മുഴുവൻ സമയവും സുവിശേഷത്തിനായിട്ട് അങ്ങ് ഇറങ്ങണമെന്നല്ല പറയുന്നത്. അങ്ങനെ ഇറങ്ങാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ ലഭിക്കുകയാണെങ്കിൽ അങ്ങ് ചെയ്യണം, ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ തന്നെ, അത് നിങ്ങളൊരുപക്ഷെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നയാളായിരിക്കാം, നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ യേശുവിനെ സാക്ഷിക്കുവാൻ, ജീവിതം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് പാർട്ട് ടൈമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാം, മുഴുവൻ സമയം ചെയ്യാം. എന്നാൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വാകൊണ്ട് പ്രസംഗിക്കാതെ തന്നെ ജീവിതം കൊണ്ട് യേശു ആരെന്ന്, ജീവനുള്ള ദൈവം ആരെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതല്ലേ ഗോസ്പൽ സ്തോത്രം. അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും വളരെ താഴ്മയോടെ പറയുകയാണ്, സറണ്ടർ യുവർ ലൈഫ് കർത്താവിൻ്റെ വേണ്ടിയിട്ട്, യേശുവിൻ്റെ നാമത്തിനായിട്ട് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കണം. എന്നിട്ടൊന്ന് പാടാം. ഓ ഉന്നത ഉന്നത വീണിക്കും മുൻപിൽ അർപ്പിക്കുന്നു അങ്ങേ ഇഷ്ടം എന്നിൽ അടുത്ത വരികൾ പറയുന്നത്, പോകാം ഞാൻ, പോകാം ഞാൻ, പോകാം ഞാൻ, പോകാം ഞാൻ, കൽപ്പിക്കും പോലെ മാറില്ല, പിന്മാറില്ല എൻ അന്ത്യനാൾ വരെ. പോകാം ഞാൻ, പോകാം ഞാൻ, കൽപ്പിക്കും പോലെ മാറില്ല, പിന്മാറില്ല എൻ അന്ത്യനാൾ വരെ. മക്കളെ, റിട്ടയർമെൻ്റ് ഇല്ലാത്ത ഒരു ജോലിയാണ് ഈ സുവിശേഷ വേല എന്ന് പറയുന്നത്. ഇതിനകത്ത് റിട്ടയർമെൻ്റ് ഇല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യനാൾ വരെയും നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ചുകൊണ്ടേയിരിക്കും സ്തോത്രം. എന്നിട്ട് ആ ജീവിതം കൊണ്ട് കർത്താവിന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. പറയാൻ പറ്റുന്ന ഇടങ്ങളിൽ പറയാം, പ്രസംഗിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ പ്രസംഗിക്കാം, പാടാൻ പറ്റുന്ന ഇടങ്ങളിൽ പാടാം, അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ജീവിക്കാൻ ഒരു തടസ്സമില്ലല്ലോ. നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാം. നമ്മൾ പല രാജ്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റേതായ നിയമമുണ്ട്. എല്ലാ നിയമങ്ങളെയും, എല്ലാ രാജ്യത്തിൻ്റെയും നിയമങ്ങൾ നമ്മൾ അതാത് രാജ്യത്തായിരിക്കുമ്പോൾ അവിടുത്തെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ക്രിസ്ത്യാനിത്വം. നിയമം പാലിക്കുന്നവരായിരിക്കണം സ്തോത്രം. നിയമം പാലിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ജീവിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ വരികൾ കെസ്റ്റർ പാടുമ്പോൾ കെസ്റ്ററിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടിയാൽ എത്ര സന്തോഷമായിരുന്നു അല്ലേ. നമുക്കൊന്ന് പാടാം. സ്തോത്രം. ഉന്നത വീളിക്കു മുൻപിൽ അർപ്പിക്കുന്നു ഞാൻ അങ്ങേ ഇഷ്ടം എന്നിൽ നാഥ നിറവേറിയിടട്ടെ ഉന്നത വീളിക്കു മുൻപിൽ അർപ്പിക്കുന്നു ഞാൻ അങ്ങേ
നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ ഹൃദയം പിടയുന്നു. ഈ ഞാൻ ഒരു വാക്യമൊന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 9-ാം അധ്യായം. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ, നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്താൽ നല്ലതായിരുന്നു. ഒരു വാക്യം, മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം വായിക്കുകയാണേ. 9:35 വാക്യങ്ങൾ, Matthew 9:35-1. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. എവിടെയാ? പട്ടണം തോറും ഗ്രാമം തോറും എല്ലായിടത്തും പോയിടത്തെല്ലാം കണ്ടൊരു കാര്യമാണ്. അവിടെ ദീനക്കാരുണ്ടായിരുന്നു, വ്യാധിസ്ഥരുണ്ടായിരുന്നു, അവർക്കെല്ലാം സൗഖ്യം ആവശ്യമുണ്ടായിരുന്നു. എന്നിട്ട് അവരോട് പ്രസംഗിക്കുകയും ചെയ്തു. എന്നിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. അപ്പം യേശു കർത്താവ് പോയ സ്ഥലങ്ങളിലെല്ലാം കണ്ട ഒരു കാഴ്ചയാണ്. എല്ലായിടത്തും രോഗികൾ, എല്ലാം പ്രശ്നങ്ങളുള്ളവർ, നിരാശര്. അപ്പോൾ അവരെല്ലാം ആശ്വസിപ്പിക്കുന്ന അവരോടെല്ലാം മനസ്സലി ഉണ്ടായി. ഈ മനസ്സലി എന്നുള്ളൊരു വികാരമാണ് ഇന്ന് ഞാൻ ഈ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ഒരു മനസ്സലിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ്റെ ഹൃദയം പിടയുന്നു. സ്തോത്രം. ഞാൻ താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ഞങ്ങളിങ്ങനെ പലയിടങ്ങളിൽ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കാണുന്ന ഒരു കാഴ്ച, മനുഷ്യനെന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഒരുപാട് വളരെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞ അനവധിയായിട്ടുള്ള സംഭവങ്ങൾ കാണാനായിട്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ കാണാനിടയായി. ഇന്നും നമ്മുടെ ചുറ്റുമൊക്കെ, നമ്മളേത് സംസ്ഥാനത്തിൽ എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. നിരാശയുടെ അങ്ങേയറ്റം അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്കും, എല്ലാ പിടിയും വിട്ട് കഴിയുമ്പം, കാര്യങ്ങൾ പിടിവിട്ടു പോയി എന്ന് കാണുമ്പോൾ മനുഷ്യൻ ആശ്രയിക്കുന്നത് ആത്മഹത്യയിലൂടെയാണ്. എന്ത് സങ്കടകരമായ കാര്യമല്ലേ ഒരു ജീവിതം നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞാൽ? അപ്പം അത് അതിനകത്ത് തന്നെ ഒരു പാപമുണ്ട്. ജീവൻ നമ്മുടെ ജീവൻ്റെ അധികാരി ദൈവമാണ്. അപ്പോൾ ആ ജീവനിൽ കൈവയ്ക്കാൻ, നമ്മുടെ സ്വന്തം ജീവനിലോ അന്യരുടെ ജീവനിലോ കൈവയ്ക്കാൻ നമുക്ക് മനുഷ്യന് ആർക്കും അധികാരമില്ല. അപ്പം അതുകൊണ്ട് ജീവനിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉടയവനെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഇറ്റ് ഇസ് സെൽഫ് ഈസ് എ സിൻ, അത് തന്നെ പാപമാണ്. അപ്പം ആ പാപത്തിൽ നിന്ന് പിന്നെ സ്വയം സ്വന്തം ജീവനെ എടുക്കുന്നവർക്ക് അതിനകത്തൊന്നും മോചനമില്ലല്ലോ. പിന്നെ അടുത്തതിനെ റെക്ടിഫൈ ചെയ്യാനുള്ളൊരു അവസരമില്ല. സോ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് ലോസ്ഡ് ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ലോസ്ഡ് ഫോർ എവർ. അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ നശിച്ചു പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യന് പിന്നെ ഒരു അവസരമില്ല. അത് സ്വയമാണെങ്കിലും മറ്റൊരാളുടെ ജീവൻ എടുക്കുമ്പോൾ ആ ആളുടെ ആൾക്കാണെങ്കിലും. അപ്പോൾ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെയുള്ളവരോട് ഒരു മനസ്സിലും ഉണ്ടാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ആരെങ്കിലും നിരാശയിലൂടെ പോകുന്നവർ, ഒരുപക്ഷെ നിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരല്ലായിരിക്കും,
അങ്ങനെ ആരെങ്കിലും ആണെങ്കിലും ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, നമ്മുടെ നിരാശയുടെ അങ്ങേയറ്റമൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇനി ഒരു രക്ഷയില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ഒന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ് ആത്മഹത്യ. ചിന്തിക്കല്ലേ, അങ്ങനെ ചിന്തിക്കല്ലേ. അങ്ങനെ അതൊരു ഒന്നാമതൊരു പരിഹാരമല്ല. രണ്ടാമത് എന്തിനാ അത്രയും അങ്ങനെ ഒരു കടുംകൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ തന്നെ നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. കാരണം നമുക്ക് രക്ഷയ്ക്ക് വേറെ വഴിയുണ്ട്, നമുക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്, നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്, പരിഹാരമില്ലാത്തൊരു പ്രശ്നവുമില്ല. അപ്പം പരിഹാരമുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടേതായിട്ടൊരു വഴി ഒരു എസ്കേപ്പിസം എന്നല്ലേ അതല്ലേ പറയുന്നത്. നമ്മൾ ഒളിച്ചോടല്ലേ അല്ലേ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആരും ചെയ്യരുത്, അങ്ങനെ ആരും ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആ നിലയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പേജിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ നമ്പർ ആ പേജിനകത്ത് കിടപ്പുണ്ട്. സോ യു ക്യാൻ കോൾ അസ്, യു ക്യാൻ സെൻഡ് എ മെസ്സേജ്. അതുപോലെ ഒത്തിരി ആളുകളുണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ, ഏതെങ്കിലുമൊക്കെ ദൈവവാസന്മാരൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അറിയാമെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദേ വിൽ ഹെൽപ്പ് യു. അവർ പണം തന്നൊന്നും സഹായിക്കാനായിട്ട് ഒരുപക്ഷെ സാധിക്കത്തില്ലായിരിക്കും, പക്ഷേ ഒറ്റ പ്രാർത്ഥന, ഒരൊറ്റ പ്രാർത്ഥന മതി, ജീവിതം മാറും, സാഹചര്യങ്ങൾ മാറും, പ്രതികൂലങ്ങളെല്ലാം അങ്ങ് മാറി, നമുക്ക് കഴിയത്തില്ല എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളൊക്കെ, അതിനെല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഞാൻ നമ്മളിപ്പോൾ ഈ വായിച്ച ഭാഗം അങ്ങനെയാണ്, മനുഷ്യരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരായിട്ട് കണ്ടെന്നാണ് പറയുന്നത്. അത് കണ്ടിട്ട് മനസ്സലിഞ്ഞു. ആ മനസ്സലിവിനെ കുറിച്ചാണ് ഞാൻ ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, എല്ലാ പ്രിയമുള്ള വരികളൊന്ന് വായിച്ച്, ആയിരങ്ങൾ നിത്യവും നരകെ വീഴുന്നു, അത് കാണുമ്പോൾ അതിവേദനയാൽ എൻ്റെ ഹൃദയം പിടയുന്നു. സ്തോത്രം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ആ വരികളൊന്നും ഒന്ന് പറഞ്ഞേ. ആ ഹൃദയത്തിനകത്തൊരു പിടച്ചിലുണ്ടാകുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. പിണങ്ങരുത്, ഞാനിങ്ങനെയൊക്കെ പറയും. ദൈവമക്കളെ, നമ്മൾ രക്ഷപ്പെട്ടു, ഈ രക്ഷപ്പെടാത്ത എത്രയോ ആളുകൾ അപ്പുറം ഇപ്പുറത്ത് കിടക്കുക, ഈ മനുഷ്യനെ അങ്ങ് നട്ടംതിരിയാണ് കിടക്കുക. പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബത്തിൽ സമാധാനം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കുടുംബത്തിനകത്ത് സമാധാനമില്ല, എന്തിനുള്ള അങ്ങനെ കിടന്ന് അങ്ങ് നട്ടംതിരിയാണ് മനുഷ്യൻ. കടബാധ്യതയിൽപ്പെട്ട മനുഷ്യൻ നട്ടം തിരിയുകയാണ്, രോഗങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്, പ്രതീക്ഷയ്ക്ക് വകയില്ല. അതാണ് വിഷയം കേട്ടോ, ഇത് എങ്ങനെ എന്ത് പ്രതീക്ഷ. അപ്പോൾ ആ അങ്ങനെ കിടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമൊക്കെ നോക്കിയാൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം എന്താ അവർക്ക് വേണ്ടി ചെയ്യുന്നത്? നമ്മൾ കാഴ്ചക്കാരായി നിൽക്കുവാണ് അല്ല, നമുക്കൊരു ചുമതലയുണ്ട്. ഹൃദയത്തിൽ ഒരു പിടച്ചിലുണ്ടാകുമെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യും, അവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്യും അല്ലേ, ചെയ്യണം, അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഒന്ന് പറഞ്ഞല്ലേ, എന്നോട് പറഞ്ഞു, ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ്റെ ഹൃദയം പിടയും, എൻ്റെ ഹൃദയം പിടയും. നമുക്ക് ആ വരികളൊന്ന് ചേർന്ന് പാടാം, ഒന്ന് എല്ലാവരും ചേർന്ന് നമുക്കൊന്ന് പാടാം. സ്തോത്രം. ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയും എൻ പ്രിയനാഥാ. ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ ഹൃദയം പിടയും എൻ പ്രിയനാഥാ. ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയും എൻ പ്രിയനാഥാ. നമ്മുടെ ഹൃദയത്തിനൊരു പിടച്ചിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം ആത്മാർത്ഥമായിട്ട്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ത്, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല, ആത്മഭാരം കൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടട്ടെ, ആത്മഭാരം കൊണ്ട് നമ്മുടെ വിശപ്പില്ലായ്മ ഉണ്ടാകട്ടെ, ആത്മഭാരം കൊണ്ട് നമുക്ക് ഇരിക്കുവാൻ കഴിയാതെ നമ്മൾ അസ്വസ്ഥരാകട്ടെ ആകണം. കർത്താവ് നമുക്ക് ഒരേ ഒരു ജീവിതം തന്നിട്ടുണ്ട്, ഈ ജീവിതം കൊണ്ട് ചില ആളുകളെ രക്ഷിക്കുവാൻ, ചില ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, ചില ആളുകളെ ഓർത്ത്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, നമുക്കറിയുന്നവരെ, നമ്മുടെ അയൽക്കാർ, അവരെയൊക്കെ ഓർത്ത് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകട്ടെ. അവർ കർത്താവിനെ അറിഞ്ഞില്ലല്ലോ, അറിയുന്നില്ലല്ലോ, അവർ നരകത്തിലേക്കുള്ള വഴിയിലാണല്ലോ
എന്ന് ഓർത്ത് നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകട്ടെ. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ അടുക്കൽ പോയിരിക്കുവാൻ, അവരുടെ അടുത്തിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കുവാൻ, അവരുടെ സ്നേഹം പ്രകടമാക്കുവാൻ, നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ, എന്താണ് നിത്യജീവൻ്റെ വഴി എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക നമുക്കിടയാകട്ടെ. സ്തോത്രം. അതിന് അടുത്ത വരികളിലോട്ട് നമുക്ക് പോകാം. അടുത്ത വരികൾ ഇങ്ങനെയാണ് പറയുന്നത്, എന്ത് ചെയ്യാൻ അരുളിയാലും ചെയ്യാം കർത്താവേ, എന്തു വില നൽകിയും സുവിശേഷം അറിയിക്കാം. ഇതടുത്ത സമർപ്പണമാണ്. ആ സമർപ്പണത്തിനകത്ത് നമ്മുടെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇറ്റ്സ് എൻ ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ ഒരു വിഷയമാണ് അവിടെ. അപ്പം അവിടെ എന്താണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്ത് ആവശ്യപ്പെട്ടാലും ഞാനത് ചെയ്യും. ബൈബിളിൽ യോന എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞത്, നീ നിനവേ എന്ന പട്ടണത്തിലോട്ട് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അല്പം പ്രയാസമുണ്ടായി, അങ്ങോട്ട് പോയില്ല, വേറൊരു വഴിക്ക് പോയി. തർശീസ് എന്ന ഒരു സ്ഥലത്തോട്ട് പോയി. പോയ വഴിക്കൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഒരു പരുവത്തിൽ നിനവേയിൽ അദ്ദേഹം എത്തിപ്പെട്ടു. അതിനിടയ്ക്ക് വലിയ സംഭവങ്ങളൊക്കെ കാണും, നമുക്കൊക്കെ അറിയാൻ കാര്യങ്ങൾ. ദൈവമക്കളെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കായിട്ട് നിങ്ങളവിടെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് അനുസരിക്കണം. എത്രയും വേഗം അനുസരിക്കുമോ അത്രയ്ക്ക് നല്ലതാണ്. എത്രയും വേഗം അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ യോന കടന്നു പോയതുപോലുള്ള ടെൻഷനിലൂടെ ഒന്നും കടന്നു പോകാതെ നേരത്തെ തന്നെ കർത്താവിൻ്റെ വേല ചെയ്യാം. അതല്ല പാർട്ട് ടൈമായിട്ട് ചെയ്യാനാണ്. പിന്നെ ദൈവം നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക താലന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രസംഗിക്കാനോ പാടാനോ ഒക്കെ ഉള്ള കഴിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഏൽപ്പിച്ചിട്ട് ദൈവം പറയുകയാണ്, മോനെ ഇത് എൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ തന്നിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ദൈവനാമത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം. സ്തോത്രം. ഞാൻ പിന്നെയും ആഗ്രഹിക്കുകയാണ്, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല മ്യൂസീഷ്യൻസ്, പാട്ടുകാരൊക്കെ ഉണ്ട്. ദൈവം നിങ്ങൾക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവം നിങ്ങൾക്ക് ഇൻബോണായിട്ട് ഒരു കൃപ തന്നിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിച്ചുവെങ്കിൽ, അത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ആ ദൈവം തന്നിരിക്കുന്നത് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ലോകത്തിന് വേണ്ടി പാടാനും സിനിമാ പാട്ട് പാടാനും അത് ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിസോഴ്സുകളൊന്നും തന്നെ, ഒന്ന് ഞാനിപ്പം ടാലൻറ്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം ദൈവം തന്നിരിക്കുന്നതാണ്. ദൈവം തന്നിരിക്കുന്നത് ദൈവനാമത്തിന് വേണ്ടിയുള്ളതാണ്. അത് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവം അതിൻ്റെ കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ ആ ദിവസം നമുക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളതൊക്കെ കൊണ്ട് എങ്ങനെ വ്യാപാരം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള കണക്കുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ലജ്ജിച്ചു പോകാനായിട്ട് ഇട വരാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെല്ലാം ദൈവനാമത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനിടയായാൽ വളരെ വളരെ നല്ലത്. ദൈവങ്ങളെ, ഞാനിപ്പം ഒരു ശകലം കീബോർഡ് വായിക്കും, ഒത്തിരിയൊന്നും വായിക്കത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ പിക്ചർ, ഈ വീഡിയോ ഒക്കെ ഞാനിപ്പോൾ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് ഒരിടത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം കീബോർഡ് വായിക്കാനായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കാതെ തന്നെ ദൈവം തന്ന ഒരു കൃപയാണ്, ദൈവം തന്ന കൃപ. അപ്പോൾ ദൈവം അങ്ങനെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. അതിൻ്റെ അർത്ഥം, നമുക്ക് പഠിക്കാൻ അവസരമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ പോയി പഠിക്കണം. അവസരമില്ലാത്തടത്ത് ദൈവം നമ്മെ പഠിപ്പിക്കും. സ്തോത്രം. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഞാൻ. എന്നെ ആരും പഠിപ്പിക്കാനായിട്ടില്ലായിരുന്നു. സമയത്ത് കർത്താവ് കൃപ തന്നു, ദൈവം പഠിപ്പിച്ചു. ഇതിനിടയ്ക്കൊക്കെ ഒന്ന് രണ്ട് ആളുകളൊക്കെ ദൈവം അവരോടങ്ങളായിട്ടൊക്കെ ഉപയോഗിച്ചു. ചില ആളുകളൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അവരെല്ലാം നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കും. എന്തിനാണെന്നറിയുമ്പോൾ ദൈവനാമത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിയായിരുന്നു ഇതിനിടയ്ക്ക്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ അന്ന് ഹാർമോണിയമാണ്, അന്ന് ഈ ഇലക്ട്രോണിക് കീബോർഡൊന്നും വന്നിട്ടില്ലാത്ത സമയമാണ്. അപ്പോൾ ഈ ഹാർമോണിയം കൊണ്ട് ഡാൻസിനും നാടകത്തിനും ഒക്കെ പോയി അതിൻ്റെ കൂടെ പോയിരുന്നു, പ്ലേ ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതൊക്കെ എന്തൊരു അബദ്ധമായി പോയെന്നറിയാമോ? പൈസയ്ക്ക് വേണ്ടി പോയതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അങ്ങനെയൊന്നും പോരുത്, ഇത് എനിക്ക് വേണ്ടി ഞാൻ നിനക്ക് തന്നിരിക്കുന്നതാണ്. ഞാൻ പിന്നെ തീരുമാനിച്ചു, ഇനി പോകത്തില്ല എന്നൊക്കെ തീരുമാനിച്ചു. സ്തോത്രം. ആ തീരുമാനമാണ് എന്നെന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ്. സ്തോത്രം. ഈ പാട്ടുകളൊക്കെ അതിന് ശേഷം ദൈവം തന്നതാണ്. ഇങ്ങനെ ഈ കീബോർഡ് വായിക്കാനൊക്കെ ഉള്ളൊരു ഒരു അറിവ് ദൈവം തന്നു. എന്തിനാണെന്നറിയുമോ? ദൈവനാമത്തിന് വേണ്ടിയാണ്. അങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ എഴുതാനൊക്കെ ഉള്ളൊരു ഭാഗ്യം. ഈ പാടി നമ്മളിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുമൊക്കെ അങ്ങനെ ദൈവം തന്നതാണല്ലേ? ദൈവം തന്നതാണ്. നമ്മുടെ ബുദ്ധിയിൽ നിന്നും ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ ദൈവം നമ്മളങ്ങനെ ഉപയോഗിക്കാനായിട്ട് ദൈവത്തിൻ്റെ മനസ്സ് വരുന്ന ദൈവത്തിന് അങ്ങനെ പദ്ധതികളുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വഴിതെറ്റിപ്പോയാൽ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദൈവമക്കളെ നമ്മളോട് എല്ലാം ആവശ്യപ്പെടുകയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളുണ്ടല്ലോ, അതെല്ലാം ദൈവനാമത്തിന് വേണ്ടിയാണ്. അനേകരുടെ കണ്ണുനീർ തുടയ്ക്കാനാണ്, ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്.
അനേർക്ക് ആശ്വാസത്തിന് വേണ്ടിയാണ് ദൈവം നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വരികൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എന്ത് ചെയ്യാൻ അരുളിയാലും ഞാൻ ചെയ്യാൻ കർത്താവേ. അപ്പോൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, നമ്മളെ നമ്മുടെ കഴിവിനെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. എന്ത് വില നൽകിയും, വില എന്താണ് അതിന് വേണ്ടി കൊടുക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അത് കർത്താവ് അതാത് സമയത്ത് പറയും. ആ വില നൽകുവാൻ നമുക്ക് മനസ്സുണ്ട് എന്നാണ് ആ വരികളിൽ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്തു ചെയ്യാൻ അരുളിയാലും ചെയ്യാം കർത്താവേ. എന്തു വില നൽകിയും സുവിശേഷം അറിയിക്കാം എന്ന് പറഞ്ഞല്ലോ. ഒന്ന് ചേർന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞു, കർത്താവേ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അങ്ങനൊരു തീരുമാനമെടുക്കാൻ പേടിയുണ്ടോ? ഓ കർത്താവ് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല അല്ലേ. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളും കർത്താവ് ആവശ്യപ്പെടത്തില്ല, ചെയ്യാൻ പറ്റുന്നത് ആവശ്യപ്പെടും. ഓരോരുത്തരുടെ പ്രാപ്തി എന്തെന്ന് കർത്താവിനറിയാം. അതിനുള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളടുത്ത് ആവശ്യപ്പെടത്തുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരിക്കും. സ്തോത്രം. അത് ചെയ്യാനായിട്ടൊരു തീരുമാനം ഒന്ന് പറയാൻ പറഞ്ഞു. എന്തു ചെയ്യാൻ അരുളിയാലും ചെയ്യാം കർത്താവേ. എന്തു വില നൽകിയും സുവിശേഷം അറിയിക്കാം. എന്ത് വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് അറിയത്തില്ല. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് വേറൊരു ദേശത്തേക്ക് പോയി ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാട്ടോ, ഭാഗ്യമാണ്. സ്തോത്രം. അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ കർത്താവ് ചെയ്യും. എനിക്ക് ഇന്ന് ദിവസം മുഴുവൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ ജോലിയൊക്കെ വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പോയ മധ്യപ്രദേശിലൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എനിക്ക് ഹിന്ദി അറിയത്തില്ല, എൻ്റെ ഭാര്യയ്ക്ക് ഹിന്ദി അറിയത്തില്ല. ആ കൂടെ ഹിന്ദിയിൽ പറയാൻ അറിയുന്നത് ഹിന്ദി നഹീമാലും എന്ന് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ഹിന്ദി അറിയുന്നത്. അത്രയും ഹിന്ദി കൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലോട്ട് വന്നത്. വേറൊന്നും പറയാനും പോലും അറിയത്തില്ല, ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കാനും അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അങ്ങനെ ഇരുന്ന ആ സ്ഥാനത്ത് കർത്താവ് ഞങ്ങൾ ചേർന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആളും സഹായം എല്ലാം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാൻ ഒത്തിരി അനുഭവങ്ങൾ അതിനകത്തുണ്ട്. ദൈവം കരുതിയ കരുതലുകൾ, ഞങ്ങളവിടെ ചെല്ലുന്നതിന് മുമ്പേ തന്നെ ദൈവം ഒരുക്കി വെച്ച ഒരുക്കങ്ങൾ. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളൊരു വില കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടാൽ അവിടെ നിന്ന് ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മടിയും കാണിക്കേണ്ട. സ്തോത്രം. എനിക്കറിയാം ഗൾഫിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുടുംബങ്ങൾ അതെല്ലാം വിട്ടിട്ട് വന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേരം എനിക്കറിയാം. സ്തോത്രം. ആരും പട്ടിണി കിടക്കുന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെയൊക്കെ പോകും, അതാരാ പോകാത്ത. എല്ലാ വീടുകളിലും നമ്മുടെ വീട് നിറച്ച ആഹാരം ഉണ്ടെങ്കിൽ പോലും കഴിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പം അതൊന്നുമല്ല വിഷയം. കർത്താവ് ഒരു ദിവസം നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 9 ദിവസം സുഭിക്ഷമായിട്ട് നടത്തുന്ന ദൈവമാണ് അല്ലേ. ഒരു ദിവസം ഒരു കീറി ഉടുപ്പിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ എത്ര മനോഹരമായിട്ടോ നല്ല വില കൂടിയ വസ്ത്രം നമുക്ക് തന്ന നമ്മെ അനുഗ്രഹിക്കുന്നത്. അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ അങ്ങ് വന്നോളൂ. സ്തോത്രം. അത് ദൈവത്തിൻ്റെ കണക്കിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ദൈവം ചെയ്തു. ദൈവ വിലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ആരും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ല, നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ദൈവക്കളെ. സ്തോത്രം. അപ്പം വില കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഒരു വില കൊടുത്താൽ അതിന് വലിയൊരു ലാഭമുണ്ട്, വലിയൊരു നേട്ടമുണ്ട്. ഒന്ന് തീരുമാനിക്കാമോ? തീരുമാനിക്കാം. എനിക്ക് അറിയത്തില്ല ദൈവക്കളെ, നിങ്ങളൊക്കെ എവിടെയൊക്കെ ഇരുന്നാണ് ഇതൊക്കെ കേൾക്കുന്നതെന്ന് അറിയത്തില്ല. എവിടെ ഇരുന്ന് കേട്ടാലും കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വില കൊടുക്കാൻ പറഞ്ഞാൽ സ്തോത്രം. ഡു ദാറ്റ്. ധൈര്യമായിട്ട് അതൊന്ന് ചെയ്യാൻ ഞാൻ പറയും. എന്തു ചെയ്യാൻ അരുളിയാലും ചെയ്യാം കർത്താവേ. നെഞ്ചത്ത് കരം വെച്ചതുകൊണ്ടൊന്ന് പറഞ്ഞു, കർത്താവേ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാം. എന്ത് വില നൽകിയും സുവിശേഷം അറിയിക്കാം, സുവിശേഷം അറിയിക്കാം. എന്ത് വില നൽകിയും സുവിശേഷം അറിയിക്കാം. എന്തു ചെയ്യാനരുളിയാലും ചെയ്യാം കർത്താവേ. എന്തു വില നൽകിയും സുവിശേഷം അറിയിക്കാം. എന്തു ചെയ്യാനരുളിയ
ചെയ്താലും ചെയ്യാം കർത്താവേ. എന്തു വീല നൽകിയും സുവിശേഷം അറിയിക്കാം, എന്തു ചെയ്യാനരുളിയാലും ചെയ്യാം കർത്താവേ. അതിൻ്റെ അവസാനത്തെ വരികളിലോട്ട് നമ്മൾ പോവുകയാണ്. ബലിപീഠേ എരിഞ്ഞൊടുങ്ങാൻ അങ്ങരുൾ ചെയ്താൽ അതിനും തയ്യാറേശുവേ നിൻ നാമം ഉയരണം. സ്തോത്രം. ഇത് അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജാണ്. ഇതിനും നമ്മൾ റെഡിയാണെന്ന് കർത്താവിനോട് നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. നമ്മളൊരു കാലം ജീവിച്ചു, കുറേ നാൾ കർത്താവിൻ്റെ വേല ചെയ്തു. സ്തെഫാനോസ് എന്നൊരു രക്തസാക്ഷിയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട്. സ്തെഫാനോസ് നേരത്തെ ഒരു യങ് ഏജിൽ തന്നെ ഈ ലോകത്തൊന്ന് മാറ്റപ്പെടാനായിട്ടിടയായി. എന്നാൽ മറ്റപ്പോസ്തലന്മാരെ പലരും നമ്മൾ കാണുന്നുണ്ട്, നല്ല പ്രായം ചെന്നതിന് ശേഷം രക്തസാക്ഷികളായി മാറിയവരുണ്ട്, അല്ലാതെ വിളിക്കപ്പെട്ടവരുണ്ട്. അത് ഇന്നും നടക്കുന്നുണ്ട്, ഭൂലോകത്തിൽ പലയിടങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മൾ വലിയ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയല്ല, അത് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ. കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ തയ്യാറാ കർത്താവേ എന്ന് പറയാം അല്ലേ. നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ഇരിക്കുമോ? ഇരിക്കത്തില്ല. നമ്മുടെ ജീവനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല അല്ലേ. എത്രയോ പേര് അപകടങ്ങളിൽ മരിക്കുന്നു, എത്രയോ പേര് രോഗം വന്ന് മരിക്കുന്നു, അങ്ങനെ പല നിലകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് ആർക്കും പരാതിയില്ല അല്ലേ. നീ അല്ല കർത്താവ് പറയണം, നീ ഒരു ബലിയായി തീരുക, ഒരു യാഗമായി തീരാനായിട്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഇമ്പാക്റ്റാണ്. അത് കഴിയുമ്പോഴത്തേക്കും ആ സ്ഥലത്ത് നമ്മളെവിടെയാണോ അത് അതിന് ദൈവം അവസരം ഒരുക്കുന്നത്, അനുവദിക്കുന്നത്, അതിനപ്പുറത്ത് ആ ദേശത്തൊക്കെ എന്തൊരു മാറ്റമായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോകുന്നത്. സ്തോത്രം അല്ലേ. അപ്പോൾ അതൊരു ഭാഗ്യമല്ലേ ഒരു വിധത്തിൽ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവനെ നമ്മളായിട്ട് സംരക്ഷിക്കാൻ കഴിയത്തില്ല എങ്കിൽ അത് ദൈവഹിതത്തിന് വേണ്ടിയിട്ട് അങ്ങ് കൊടുക്കുന്നതല്ലേ നല്ലത്. സ്തോത്രം. ഹിന്ദിയിലെ ഒരു പാട്ട് ഇങ്ങനെയുണ്ട്, ഞാൻ മറന്നുപോയി എൻ്റെ വരികൾ, ഞാൻ മറന്നുപോയി. ഷാഹിദോക്കർ ക്യോന മരേഹം, ഒരു രക്തസാക്ഷിയായി എന്തുകൊണ്ട് മരിച്ചുകൂടാ എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പത്തെ വരികൾ ഞാൻ അങ്ങ് മറന്നുപോയിട്ട് സോറി. വളരെ മനോഹരമായിട്ടുള്ള വരികളാണ് അതിനകത്ത്. സ്തോത്രം. അതാണ് കർത്താവ് അനുവദിക്കുന്നതെങ്കിൽ അതൊരു അനുവാദമല്ല, അതൊരു ഭാഗ്യമല്ലേ. അപ്പം അങ്ങനൊരു പദവി കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും തയ്യാർ. സ്തോത്രം. ഒന്ന് പറയാമോ? ഞാൻ കേൾക്കുന്ന ദൈവദാസന്മാരെ, വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഒന്ന് നെഞ്ചത്ത് കരം വെച്ചൊന്ന് പറയാം, കർത്താവേ അങ്ങനെ ഒരു ഭാഗ്യപദവിയാണ് അവിടെ നിന്ന് എനിക്ക് കൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ അതിനും തയ്യാർ. സ്തോത്രം. സ്തോത്രം. അതിനോട് കൂടെ ചേർന്ന് പറഞ്ഞവർക്കായിട്ട് സ്തോത്രം. ബലിപീഠേ എരിഞ്ഞൊടുങ്ങാൻ അങ്ങരുൾ ചെയ്യുക അതിനും തയ്യാർ യേശുവേ നിൻ നാമം ഉയരേണം. അങ്ങരുൾ ചെയ്യുക അതിനും യേശുവേ നിൻ നാമം ഉയരേണം.
ദൈവമക്കളെ ഈ മത്തായി സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഭാഗത്തെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്താട്ടെ, ഞാൻ ഒരു വാക്യം കൂടെ ഒന്ന് ശ്രദ്ധയിൽ ഒന്ന് പെടുത്തട്ടെ. പ്രസംഗിക്കാനല്ല കേട്ടോ, പ്രസംഗിക്കാനല്ല, ഞാനിങ്ങനെ വാക്യങ്ങൾ മാത്രം ഒന്ന് പറയുകയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമ്മുടെ ഈ വരികളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ചുമ്മാ പാടിവിടാതെ അതിൻ്റെ അർത്ഥങ്ങളൂടെ മനസ്സിലാക്കി നമുക്ക് പാടാം. അതിലിങ്ങനെ പറയുന്നത് 28-ാം അധ്യായം, മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. മത്തായി, മാത്യു ചാപ്റ്റർ 28:18 യേശു അടുത്ത് ചെന്ന് ശിഷ്യന്മാരുമായിട്ടുള്ള ഒരു അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പോൾ ഉപദേശിക്കുക എന്നുള്ളത് വലിയൊരു ചുമതല ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. എന്ത് ഉപദേശിക്കണം? കർത്താവ് കൽപ്പിച്ചത് എല്ലാം പ്രമാണിക്കാൻ, കർത്താവ് എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പ്രമാണിക്കാൻ തക്കവണ്ണം, അതെല്ലാം അനുസരിക്കാൻ പാലിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഉപദേശിക്കണം സകല ജാതികളോട്, അല്ലേ? അപ്പോൾ ഈ ഒരു വളരെ വൈഡായിട്ടുള്ള ഒരു ചുമതലയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഇന്ന സ്ഥലത്തെന്ന് ഇല്ല, എല്ലാ സ്ഥലങ്ങളും, ഭൂലോകമൊക്കെയും, അല്ലേ, പോയി എൻ്റെ സാക്ഷികളാകുവിൻ എന്നുള്ള ആ ഒരു വലിയ ദൗത്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നമുക്കിന്ന് ആ ദൗത്യം ഏറ്റെടുക്കാം, എല്ലാവർക്കും അതങ്ങ് ഏറ്റെടുക്കാം. ആരും ഒഴുകഴിവില്ല അതിനകത്ത് കേട്ടോ, ആർക്കും ഒഴുകഴിവില്ല, എല്ലാവർക്കും ഉള്ളതാണ്. അത് ചിലർ പറയും എന്നെ വിളിച്ചിട്ടില്ല എന്ന് പറയും, അതങ്ങനെ ദേണ്ട കിടക്കുന്ന വിളി നമ്മളിപ്പോൾ വായിച്ചത് തന്നെയാണ് വിളി, അല്ലാതെ എല്ലാവർക്കും ഉള്ളതാണ്. അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് പിന്നെ ചിലരോടൊക്കെ പറയാറുണ്ട് കർത്താവ്, അതൊക്കെ അത് നമ്മളോട് എല്ലാവരോടും പറയുന്നത് തന്നെയാണ്. അങ്ങനെ പറയും, വളരെ സ്പെസിഫിക് ആയിട്ട് ഇവരോട് നീ വാ എന്നൊക്കെ പറയും, നിർബന്ധിച്ച് ചിലരൊക്കെ ചെവിക്ക് പിടിച്ചിറക്കുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സുവിശേഷീകരണത്തിനുള്ള വിളി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും. ഈ നിങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്ന അന്ന് ആ സമയത്തൊരു 11 ശിഷ്യന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചത് നമ്മളെല്ലാവരും ഭൂലോകമൊക്കെയും പോയി എല്ലാവരും ശിഷ്യരാക്കുവാൻ, അവരും ശിഷ്യരാണ്, ദെൻ അഗെയിൻ മേക്ക് ഡിസൈപ്പിൾസ്. അപ്പം ഇതിങ്ങനെ ശിഷ്യന്മാരിൽ നിന്ന് ശിഷ്യന്മാരിലോട്ട് അതിങ്ങനെ കൈമാറ്റം ചെയ്ത് പോവാണ്. അപ്പോൾ അതെല്ലാവർക്കും ഉള്ളതാണ്, അല്ലേ? കർത്താവിൻ്റെ ഡിസൈപ്പിളാകുന്ന എല്ലാവർക്കും ഉള്ളതാണ്, നമുക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. എന്ന് വെച്ചിട്ട് പറഞ്ഞ ഇത് എനിക്കുള്ള വിളിയാണ്, ഇത് എന്നെ വിളിച്ചിരിക്കുന്നതാണ്, എനിക്കുള്ള വിളിയാണ്. സ്തോത്രം. അതങ്ങട്ട് നമുക്ക് ഏറ്റെടുക്കാം. എനിക്കറിയാം ഇതൊരു ഫേസ്ബുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഞാൻ ആ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ടാണ് എന്നീ കാര്യങ്ങളെയൊക്കെ ഒതുക്കി പറയുകയാണ്. സ്തോത്രം. നമുക്കെല്ലാ കാര്യങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ ദൈവമക്കളെ, ഞാൻ കർത്താവിനെ വിശ്വസിച്ച് അറിഞ്ഞ എല്ലാ ദൈവമക്കളോടും പറയുകയാണ്, ഈ ചുമതല എല്ലാവരും ഏറ്റെടുക്കണം. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതങ്ങ് ചെയ്യണം. സ്തോത്രം. എനിക്ക് ഐ തിങ്ക് ഒരു വിദേശ രാജ്യത്തുള്ള ഒരു ദുബായിലും കാണണ്ട ആണെന്ന് തോന്നുന്നു, ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞൊരു വാക്ക്. അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ്, മോനെ എനിക്ക് പ്രായമായി, എനിക്ക് ആഗ്രഹമുണ്ട് പോകണമെന്ന്, പലയിടങ്ങളിലും പോയിട്ട് കർത്താവിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി അതിനെ അനുവദിക്കത്തില്ല. എന്നാലും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയും, പോകുന്ന ദൈവഭക്തന്മാരുണ്ട്, അവരുടെ പുറകിൽ നിന്ന് അവരെ ഒന്ന് കൈതാങ്ങുവാൻ എനിക്ക് സാധിക്കും, ഞാനത് ചെയ്യാം. മക്കളെ നിങ്ങൾ പോ, ഞാൻ പുറകിലുണ്ട്. സ്തോത്രം. ഇതൊരു എൻകറേജ്മെൻ്റ് അല്ലേ, ഇതൊരു വലിയൊരു പ്രോത്സാഹനം. സ്തോത്രം. അപ്പം നമ്മൾ ദൈവം പലയിടങ്ങളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ചിലരെ സപ്ലൈ ലൈനിലാണ് ആക്കി വെച്ചത്, ചിലർ ഫ്രണ്ട് ലൈനിലാക്കിയിട്ടുണ്ട്, ചിലർ അങ്ങനെ പല പല പോസ്റ്റുകളാണ് കർത്താവ് ആക്കി വയ്ക്കുന്നത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ഒരു ഇതൊരു ബാറ്റിൽ ഫീൽഡാണ്. അപ്പം അത് നന്നായിട്ട് നടക്കുന്നത് എല്ലാവരും ഓരോരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം ആക്റ്റീവായിട്ട് അത് ചെയ്യുമ്പോഴാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഏത് സ്ഥാനത്താണ് ആക്കി വെച്ചിരിക്കുന്നത്? ഈ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഒരു സ്ഥാനത്താണ്, അതോ ഫ്രണ്ട് ലൈൻ വാരിയർ ആയിട്ടാണ്, അതോ ട്രാൻസ്പോർട്ടിങ് സിസ്റ്റത്തിൽ എവിടെയാണ് നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത്? സോ ബി ദെയർ, ബി റൈറ്റ് ദെയർ. എവിടെയാണോ ആക്കിയിരിക്കുന്നത് അവിടെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആഗ്രഹിക്കണം നമുക്ക് കണ്ണുകളടിച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം.
ഈ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും പോയി കർത്താവിൻ്റെ വചനം അറിയിക്കുവാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പല രാജ്യങ്ങളാണ് ജീവിക്കുന്നത്. ഓരോ രാജ്യത്തിനും രാജ്യത്തിൻ്റെതായ നിയമമുണ്ട്. അടിവരയിട്ട് പിന്നെയും പറയുകയാണ്, രാജ്യത്തെ നിയമങ്ങൾ പാലിക്കണം. രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റും. ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പറ്റും. സ്തോത്രം. ജീവിക്കുക, ബട്ട് അതേ സ്ഥാനത്ത് ഓരോ രാജ്യത്തിൻ്റെ നിയമം പാലിച്ചുകൊണ്ട് ആ രാജ്യത്ത് ജീവിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ജീവിക്കാം. ലിവ് എ ലൈഫ്. സ്തോത്രം. ലിവ് എ ക്രിസ്ത്യൻ. ലിവ് എ ബിലീവർ. സ്തോത്രം. ഒരു വിശ്വാസിയായിട്ട്, കർത്താവിൻ്റെ ഒരു ഭടനായിട്ട് ജീവിക്കാൻ പറ്റും. ജീവിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാ പ്രിയമുള്ളവർ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് ഞാനത് ചെയ്യാം. കർത്താവേ, എന്നോട് പറയുന്നത് ഞാൻ ചെയ്യാം. ദൈവമക്കളെല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനത് ചെയ്യാം. എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യാം. ഇനി എത്ര നാൾ നമ്മൾ ഈ ഭൂമിയിലുണ്ട് നമുക്കറിയത്തില്ല. ദൈവമക്കളെ, കുറച്ച് നാളൊക്കെ കാണുമായിരിക്കും ഇവിടെ. കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണെങ്കിൽ കർത്താവ് വേഗം വരട്ടെ, വേഗം വരട്ടെ. സ്തോത്രം. കർത്താവ് വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് ജീവിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ അതാണ്. എന്നാൽ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളോട് കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ദൈവവചനം അനുസരിക്കുവാൻ, ഉപദേശിക്കുവാൻ. കർത്താവിൻ്റെ കൽപ്പന അതാണ്. നിങ്ങൾ ഉപദേശിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അത് ചെയ്യുവാനായിട്ട് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക, എൻ്റെ വേലയ്ക്കായിട്ട് ഏൽപ്പിക്കുക. ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, ഒരു സാക്ഷിയായി ജീവിക്കുവാൻ, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക. പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗം കൊണ്ട്, സംസാരിക്കേണ്ടടുത്ത് സംസാരം കൊണ്ട്, പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ വേലയ്ക്കായിട്ട് ഞങ്ങളെ സമർപ്പിക്കുക. കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ, ലോകമൊക്കെ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം അങ്ങയുടെ സാക്ഷികളാകുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. ഞങ്ങളോട് എവിടെ പോകാൻ പറഞ്ഞാലും ഞങ്ങൾ പോകാം, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാം. ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരും. കർത്താവ്, ഈ സമയത്ത് ഈ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവേ, അതിനെന്തൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു അതെല്ലാം ഞങ്ങളിലേക്ക് പകർന്നു തരുവാൻ, അതിനുവേണ്ട ധൈര്യം, അതിനുവേണ്ട കൃപ, അതിനുവേണ്ട അഭിഷേകം, അതിനുവേണ്ട കൃപാവരങ്ങൾ എല്ലാം ഞങ്ങളിലേക്ക് പകർന്നു തരുവാൻ അങ്ങ് വിശ്വസ്തനാണ്. കർത്താവ്, അത് ചെയ്യുന്നതിനായൊരു സ്തോത്രം. ഇതിന് മുമ്പങ്ങ് ഞങ്ങളിൽ കണ്ടിട്ടില്ലാത്ത കഴിവുകളും കൃപകളും ഒക്കെ ഞങ്ങളെ തന്നെ ദൈവ വേലയ്ക്കായിട്ട് ഏൽപ്പിച്ചു തരുമ്പോൾ എല്ലാം മുളച്ചു വരുന്നത് കാണാം. അതെല്ലാം കർത്താവേ ദൈവം പകർന്നു തരുന്നതാണ്. ആ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളെ തന്നെ എല്ലാവരും ഏൽപ്പിക്കുക. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഇപ്പം നമുക്ക് ഈ പാട്ട് ഒരുമിച്ച് പാടാം. അതിനുശേഷം അവസാനം എല്ലാവർക്കുമായിട്ട്, എല്ലാ കുടുംബങ്ങൾക്കായും വ്യക്തികൾക്കായും പൊതുവായ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ഈ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടാൻ പോവുകയാണ്. ഫുൾ സോങ്, ഫുൾ സോങ്. ആദ്യം മുതൽ ചേർന്ന് നമുക്ക് കെസ്റ്ററേട്ടൻ്റെ കൂടെ നമുക്കങ്ങ് ചേർന്ന് അങ്ങ് പാടാം. ഓക്കെ, എല്ലാവർക്കും ചേർന്ന് സന്തോഷത്തോടെ നമുക്ക് പാടാം. സ്തോത്രം, 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 സ്തോത്രം. വിളിക്കു മുൻപിൽ അർപ്പിക്കുന്നു ഞാൻ, അങ്ങേ ഇഷ്ടം എന്നിൽ നാഥ നിറവേറിയിടട്ടെ. ഉന്നത വിളിക്കു മുൻപിൽ അർപ്പിക്കുന്നു മാറില്ല പിന്മാറില്ല.
വിവിധങ്ങളായ ആവശ്യങ്ങളിരിക്കുന്ന ദൈവമക്കളെല്ലാം ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരുടെ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ. ഈ വൈറസ് മുഖേനയുള്ള ശാരീരികമായ അസ്വസ്ഥതകളാൽ ഭവനത്തിലോ ആശുപത്രിയിലോ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓർമ്മയുള്ളവരെയെല്ലാം ഇപ്പോൾ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും രോഗക്കിടക്കയിലാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ആ വിധത്തിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ,
അതിനെല്ലാം നമുക്കിപ്പോൾ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ശരീരത്തിലുള്ള രോഗം മാറിപ്പോകട്ടെ, രോഗാണുക്കൾ മാറിപ്പോകട്ടെ, ശരീരം സൗഖ്യമുള്ളതാകട്ടെ, എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ. സകല രോഗശക്തികളും അവരുടെ ശരീരത്തെ വിട്ടുമാറി, അവരുടെ ശരീരത്തിൻ്റെ ക്ഷീണം അസ്വസ്ഥതകളെല്ലാം മാറി കർത്താവെ പൂർണ്ണമായിട്ടുള്ള വിടുതൽ ശരീരത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മറ്റേതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരുടെ രോഗക്കിടക്കെ ദൈവം മാറ്റി അവരുടെ ശരീരത്തിന് ആശ്വാസവും വിടുതലും നൽകി, നാഡീ ഞരമ്പുകളെ ബലപ്പെടുത്തി, അവരുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തെയും ജീവിപ്പിച്ച് നിങ്ങളുടെ മക്കളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ സമയത്ത് പലവിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുണ്ട്, കുടുംബത്തിനകത്ത് അസ്വസ്ഥതകൾ സമാധാനമില്ലാതിരിക്കുന്നവരുണ്ട്, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് വിടുതൽ കൊടുക്കണം, കുടുംബങ്ങളുടെ അകത്ത് സമാധാനം നൽകണമേ. കർത്താവേ, ബിസിനസ്സൊക്കെ നഷ്ടത്തിലായിട്ട് അങ്ങനെ പലവിധത്തിൽ പ്രയാസത്തിലായിരിക്കുന്നവരുണ്ട്, ഞങ്ങളവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മക്കൾക്കായിട്ട് പുതിയ പുതിയ വഴികളെ ദൈവം തുറക്കണം. കർത്താവേ, അവരുടെ നഷ്ടങ്ങളെല്ലാം ദൈവം ലാഭമാക്കി മടക്കി നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമേ. വരുമാന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് കർത്താവേ വരുമാന മാർഗ്ഗങ്ങൾ നൽകണമേ. കടഭാരങ്ങളിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കടഭാരങ്ങളെ നീക്കണമേ. അവർക്കെല്ലാവർക്കും വിടുതലയക്കണമേ. കർത്താവേ, അവിടുത്തെ അത്ഭുതങ്ങൾ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാനിടയാകട്ടെ. എൻ്റെ മക്കളുടെ മേലെല്ലാം സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ, നന്മകളെ ദൈവം അവിടുന്ന് വർഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന അനേക ദൈവദാസന്മാർ പലയിടങ്ങളിൽ പല പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നു. കർത്താവേ, പലവിധമായ പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവർക്കായിട്ട് വലുതും വിശാലവുമായ വഴികളെയും വാതിലുകളെയും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആരാധനകൾ നടക്കുവാൻ കഴിയാതെ വണ്ണം ഇപ്പോൾ കാര്യങ്ങൾ അസ്വസ്ഥമായിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്, ഈ പാൻഡമിക് എല്ലാം മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവേ വാതിലുകൾ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ലോകരാജ്യങ്ങളെ കർത്താവെ രക്ഷിക്കുമാറാകണം. കുടുംബങ്ങളെ രക്ഷിക്കണം, വ്യക്തികളെ രക്ഷിക്കണം. കർത്താവെ, ഞങ്ങളിന്ന് പാടിയ പാട്ട് പോലെ തന്നെ അനേകർ കർത്താവിനെ അറിയുവാനിടയാകട്ടെ. അതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട ചുമതലകൾ ഞങ്ങൾ നിർവഹിക്കാം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. വളരെ സന്തോഷം. ദൈവമക്കളെ, കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള മുമ്പോട്ടുള്ള നാളുകളൊക്കെ നമുക്ക് കുറേ കൂടെ ഭക്തരായ ദൈവഭക്തിയോടെ കൂടുതൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളും കർത്താവ് നമ്മളെ രക്ഷിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരാരെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിരാശകളും പ്രശ്നങ്ങളൊക്കെ വരുമ്പം കടും കൈയൊന്നും ചെയ്യരുത്. കർത്താവിന് ട്രൈ ജീസസ് അല്ലേ, ചിലവൊന്നുമില്ലല്ലോ. യേശു കർത്താവിനോട് ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു നോക്കുക. പ്രാർത്ഥിക്കുന്ന ആളുകളോടൊന്ന് പറയുക, എനിക്കുണ്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട്, പരീക്ഷിക്കാനല്ല, ആത്മാർത്ഥതയോടെ. ആവശ്യക്കാരനായിട്ട് വരുന്ന ആരെയും യേശു കർത്താവ് തള്ളിക്കളയത്തില്ല. സ്തോത്രം. ദൈവമക്കളെ, നമ്മെ വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളിയും തിരഞ്ഞെടുപ്പം നമ്മൾ അറിയുന്നല്ലോ. അതിൽ വിശ്വസ്തതയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇതേ സമയം നമുക്ക് ഇതേപോലെ കാണാം. ഒരു മണിക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിശാലമായ ചിറകിൻ്റെ കീഴിൽ സുരക്ഷിതരായിരിക്കാം. സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ. നിരാശയൊന്നും വേണ്ട, പിണങ്ങൊന്നും ചെയ്യരുത്. വീടിനകത്തും പുറത്തും ഒന്നും പിണക്കങ്ങളൊന്നും വേണ്ട. വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവം തരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം മുമ്പോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.